വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായും ചർച്ച നടത്തിയെന്ന വെള്ളാപ്പള്ളിയുടെ വാദം ആലപ്പുഴയിലെ ഇടത് വലത് ജില്ലാ ഘടകങ്ങൾ തള്ളി. സംസ്ഥാന തലത്തിലോ പ്രാദേശിക തലത്തിലോ ഒരു ചർച്ചയ്ക്കും ബി ഡി ജെ എസുമായി നടത്തിയിട്ടില്ലെന്നാണ് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ജില്ലാ നേതൃത്വങ്ങൾ പറയുന്നത്. ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ബി ജെ പിയുമായുള്ള ഉപാധികൾ ശരിയായില്ലെങ്കിൽ ഇടത് വലത് മുന്നണികളിലേക്കുള്ള സഖ്യസാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ തുറന്നു പറച്ചിലുകളെല്ലാം. പക്ഷേ ബി ജെ പി ഒഴികെ പ്രധാന കക്ഷികളാരും ബി ഡി ജെ എസുമായി പ്രാദേശിക ഘടകത്തിൽ പോലും ചർച്ച നടത്തിയിട്ടില്ലെന്ന് ഇടത് വലത് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തം. അവരുമായി ഒരു സംഘടന ഐക്യത്തിനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിനോ ഒരു സഹായത്തിനോ അവരുടെ ഒരു സഹായം തന്നേക്കണേ എന്നും അഭ്യർത്ഥിക്കാൻ ഞങ്ങളില്ല. ഇതുവരെ പരസ്യമായോ രഹസ്യമായോ ചർച്ച നടത്തിയില്ലെന്ന് സി പി എം ജില്ലാ നേതൃത്വവും ഉറപ്പിച്ചു പറയുന്നു. സംസ്ഥാന തലത്തിലാണെങ്കിൽ പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും വെള്ളാപ്പള്ളിക്കെതിരായ ആക്രമണം തുടരുകയാണ്. വെള്ളാപ്പള്ളി നരേശൻ ഒരു പുതിയ അഖിലേന്ത്യാ പാർട്ടി രൂപവത്കരിക്കുകയുണ്ടായി. ബി ഡി ജെ എസ് എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹം അത് കടലാസിൽ നോക്കിയാണ് അതിൻ്റെ പേര് തന്നെ പലപ്പോഴും വായിച്ചിട്ടുള്ളത്. കാരണം അത് ഇറക്കുമതി ചരക്കാണ് ആ പേര് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. ബി ഡി ജെ എസിൻ്റെ നിലപാടുകളെ ഇത്രയേറെ രൂക്ഷമായി എതിർത്തിട്ട് മുന്നോട്ടു പോകുന്നതിനിടെ വെള്ളാപ്പള്ളിയെ സി പി എമ്മോ കോൺഗ്രസോ കൂടെ കൂട്ടാനിടയില്ല. ബി ജെ പിയുടെ മുന്നണിയായി മത്സരത്തിനില്ലെന്നതും ഇടത് വലത് നേതാക്കൾ രഹസ്യ ചർച്ച നടത്തിയെന്നതും വെള്ളാപ്പള്ളിയുടെ വിലപേശൽ തന്ത്രമായിട്ടാണ് ഇടത് വലത് മുന്നണി നേതൃത്വം കാണുന്നത്. ആലപ്പുഴയിൽ നിന്ന് ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.